ഇന്ന് നമുക്കൊരു പ്രത്യേക അറിയിപ്പാണുള്ളത്. അതായത് സ്ഥിരീകരിച്ചതിനേക്കാളും കൂടുതൽ രോഗമുക്തി നേടാനായിരിക്കുന്നു. 885 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ സംസ്ഥാനത്ത് 968 പേർക്ക് രോഗമുക്തിയുണ്ടായി. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16,995. ഇന്ന് 724 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതായത് 885-ൽ 724 സമ്പർക്കമാണ്. അതിൽ ഉറവിടമറിയാത്തത് 56 പേരുണ്ട്. വിദേശത്ത് നിന്ന് 64 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 68 പേർ, ആരോഗ്യ പ്രവർത്തകർ 24. 4 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് ചിറയൻകീഴ് സ്വദേശി 46 വയസ്സുള്ള മുരുകൻ, കാസർഗോഡ് അനങ്കൂർ സ്വദേശി 48 വയസ്സുള്ള ഖൈറുന്നീസ, കാസർഗോഡ് തന്നെ ചിറ്റാരി സ്വദേശി 68 വയസ്സുള്ള മാധവൻ, ആലപ്പുഴ കലവൂർ സ്വദേശി 85 വയസ്സുള്ള മറിയാമ്മ, ഇവരാണ് മരണമടഞ്ഞത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 167, കൊല്ലം 133, കാസർഗോഡ് 106, കോഴിക്കോട് 82, എറണാകുളം 69, മലപ്പുറം 58, പാലക്കാട് 58, കോട്ടയം 50, ആലപ്പുഴ 44, തൃശൂർ 33, ഇടുക്കി 29, പത്തനംതിട്ട 23, കണ്ണൂർ 18, വയനാട് 15. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 101, കൊല്ലം 54, പത്തനംതിട്ട 81, ആലപ്പുഴ 49, കോട്ടയം 74, ഇടുക്കി 96, എറണാകുളം 151, തൃശൂർ 12, പാലക്കാട് 63, മലപ്പുറം 24, കോഴിക്കോട് 66, വയനാട് 21, കണ്ണൂർ 108, കാസർഗോഡ് 68. കഴിഞ്ഞ 24 മണിക്കൂറിനകം 25,160 സാമ്പിളുകൾ പരിശോധിച്ചു. 156,767 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 9,297 പേർ ആശുപത്രികളിൽ. ഇന്ന് 1,346 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ളവർ 9,371. ഇതുവരെ ആകെ 338,038 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 9,185 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 109,635 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 105,433 സാമ്പിളുകൾ നെഗറ്റീവായി.
ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 453. പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണം ഇന്ന് 1000 താണിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സാഹചര്യം കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ പൂന്തുറ, പുല്ലുവിള, പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ്, ഭീമാപ്പള്ളി എന്നിങ്ങനെ 5 ലാർജ് ക്ലസ്റ്ററുകളാണ് നിലവിലുള്ളത്. ഇവിടങ്ങളിൽ രോഗം കുറയുന്ന പ്രവണത കാണുന്നില്ല. പുല്ലുവിള, പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ് ക്ലസ്റ്ററുകളുടെ സമീപ മേഖലകളിലേക്ക് രോഗം പടരുന്ന സാഹചര്യം നിലവിലുണ്ട്. ജില്ലയിലെ 17 FLTCകളിലായി 2103 കടക്കകൾ സജ്ജമായിട്ടുണ്ട്. 18 FLTCകൾ ഉടൻ സജ്ജമാകും. ഇവിടെ 1817 കടക്കകളുണ്ടാകും. പുല്ലുവിളയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ 671 കോവിഡ് പരിശോധനകൾ നടത്തി. അതിൽ 288 പോസിറ്റീവായി. അതായത് 42.92% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. പുല്ലുവിളയിലും പൂന്തുറയിലും കഴിഞ്ഞ 4 ദിവസം നടത്തിയ കോവിഡ് പരിശോധന വിവരങ്ങൾ. പൂന്തുറയിൽ ജൂലൈ 20 54 സാമ്പിളുകൾ ശേഖരിച്ചു, 18 പോസിറ്റീവായി. ജൂലൈ 21 64 സാമ്പിളുകൾ ശേഖരിച്ചു, 15 പോസിറ്റീവായി. ജൂലൈ 22 55 സാമ്പിളുകൾ ശേഖരിച്ചു, 22 പോസിറ്റീവായി. ജൂലൈ 23 49 സാമ്പിളുകൾ ശേഖരിച്ചു, 16 പോസിറ്റീവായി. പുല്ലുവിള ജൂലൈ 20 50 സാമ്പിൾ, 11 പോസിറ്റീവ്. ജൂലൈ 21 46 സാമ്പിൾ, 22 പോസിറ്റീവ്. ജൂലൈ 22 48 സാമ്പിൾ, 22 പോസിറ്റീവ്. ജൂലൈ 23 36 സാമ്പിൾ, 8 പോസിറ്റീവ്. ഇപ്പോൾ രോഗവ്യാപന തോത് കുറയുന്നുണ്ട്, എന്നാലും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താറായിട്ടില്ല. കൊല്ലം ജില്ലയിലെ 33 കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലായി 4850 കിടക്കകൾ സജ്ജീകരിച്ചു. 3624 കിടക്കകളുള്ള 31 കേന്ദ്രങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തയ്യാറാവും. അതോടെ 64 CFLTCകളിൽ ആകെ കിടക്കകളുടെ എണ്ണം 8474. 19 ജില്ലയിലെ കുമ്പഴ, അതൊരു ലാർജ് കമ്മ്യൂണിസ്റ്റ് ക്ലസ്റ്ററാണ്. ഇവിടെ സമ്പർക്കം മൂലം ഇതുവരെ 205 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഈ ക്ലസ്റ്ററിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള രോഗവ്യാപനം ദൃശ്യമല്ല. തിരുവല്ല തുകലശ്ശേരിയിലെ ഹോളി സ്പിരിറ്റ് കോൺവെൻറ്റിൽ സമ്പർക്കം മൂലം ഇതുവരെ 44 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 75 CFLTCകളിലായി 7364 ബെഡുകളാണ് സജ്ജമാക്കുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന 5 CFLTCകളിലായി 624 ബെഡുകളാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടുതലായി കണ്ടിരുന്ന കുറത്തിക്കാട്, കായംകുളം, ചേർത്തല താലൂക്ക് ആശുപത്രി, ITBP ഇവിടങ്ങളിൽ കേസുകൾ കുറഞ്ഞു വരുന്നുണ്ട്. തീരപ്രദേശത്തെ ക്ലസ്റ്ററുകൾ സജീവമായി നിലനിൽക്കുകയാണ്.
സമ്പർക്ക പട്ടികയിൽ 105 പേർക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ കടക്കരപ്പള്ളിയിൽ 18 പേർക്കും ചെട്ടികാട് സമ്പർക്ക പട്ടികയിലെ 465 പേരിൽ 29 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾക്കായി 29 കെട്ടിടങ്ങളിലായി 3140 ബെഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കോട്ടയത്ത് ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചു. അതിനെ തുടർന്ന് ക്വാറന്റൈനിൽ പ്രവേശിച്ച കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വർക്ക് ഫ്രം ഹോം സംവിധാനത്തിൽ ചുമതലകൾ നിർവഹിക്കുകയാണ്. ചങ്ങനാശ്ശേരിക്കും പായിപ്പാടിനും പുറമെ പാറത്തോട്, പള്ളിക്കത്തോട് എന്നിവയാണ് നിലവിലുള്ള കോവിഡ് ക്ലസ്റ്ററുകൾ. CFLTCകൾക്കായി ഇതുവരെ 55 സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. ഇതിൽ വിപുലമായ സൗകര്യങ്ങളുള്ള 33 കേന്ദ്രങ്ങളിൽ 4255 പേരെ താമസിപ്പിക്കാനാകും. ഇടുക്കി ജില്ലയിൽ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ ഇല്ല. സമ്പർക്കം മൂലമുള്ള രോഗബാധ കൂടിയ സ്ഥലങ്ങൾ കൊന്നത്തടി, രാജാക്കാട് എന്നിവയാണ്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾക്കായി 5 താലൂക്കുകളിലായി 5606 പേർക്കുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. 3114 പേർക്കുള്ള സൗകര്യം പൂർത്തിയായി. എറണാകുളം ജില്ലയിൽ വൃദ്ധജന രോഗി പരിപാലന കേന്ദ്രങ്ങൾ, കോൺവെൻ്റുകൾ എന്നിവിടങ്ങളിൽ രോഗവ്യാപനമുണ്ടായത് ഗൗരവത്തോടെ കാണേണ്ട സാഹചര്യമാണ്. തൃക്കാക്കരയിലെ ഒരു കെയർ ഹോമിൽ 135 അന്തേവാസികളുടെ ആൻറ്റിജൻ പരിശോധന നടത്തിയപ്പോൾ 40 പേരുടെ റിസൾട്ടും പോസിറ്റീവാണ്. കെയർ ഹോമുകളിലേക്ക് സന്ദർശകരെ അനുവദിക്കില്ല. പുറമേക്കുള്ള കെയർ ഹോം അധികൃതരുടെ സഞ്ചാരവും പരിമിതപ്പെടുത്തും. പോസിറ്റീവായവരുടെ എണ്ണം കൂടുതലുള്ള കെയർ ഹോമുകളിൽ തന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സജ്ജമാക്കും. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ഉണ്ടാകും. രോഗനിലയിൽ വ്യത്യാസം കണ്ടാൽ കോവിഡ് ആശുപത്രിയിലേക്ക് മാറ്റും. ലഭ്യമായ മൊത്തം ചികിത്സാ സൗകര്യത്തിൽ 39% കിടക്കകളാണ് ഇപ്പോൾ വിനിയോഗിച്ചിട്ടുള്ളത്. 47% ICU സൗകര്യവും 26% വെൻറ്റിലേറ്ററുകളും ഉപയോഗിക്കുന്നുണ്ട്. പ്രധാന ക്ലസ്റ്ററായ ആലുവയിൽ രോഗവ്യാപനം ശക്തമായി തുടരുകയാണ്. സമീപ പഞ്ചായത്തുകളിലും കൂടുതൽ കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. കൊച്ചി കോർപ്പറേഷനിലെ ചില പ്രദേശങ്ങളിലും സമ്പർക്കം മൂലം രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആകെ 109 FLTCകളിലായി 5897 പോസിറ്റീവ് കേസുകൾ അഡ്മിറ്റ് ചെയ്യാൻ സൗകര്യമുണ്ട്. 24 കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിച്ചു. 21 സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സക്കുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കോവിഡ് ആശുപത്രികളിലെ ICUകളിൽ ഇൻറ്റൻസിവിസ്റ്റുകളുടെ സേവനം കൂടുതലായി ആവശ്യമായി വരുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾ കൂടി സഹകരിച്ചാലേ ഇതിന് പരിഹാരമുണ്ടാവും. തൃശ്ശൂരിൽ സമ്പർക്ക വ്യാപനം കൂടുകയാണ്. ആദ്യം രോഗം സ്ഥിരീകരിച്ച ജില്ലയിൽ ആകെ രോഗികളുടെ എണ്ണം
ആയിരം കടന്നു. 40 തദ്ദേശ സ്ഥാപന പ്രദേശങ്ങൾ കണ്ടെയ്ൻമെൻറ് സോണാണ്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ മുരിയാട് പഞ്ചായത്തിലേക്ക്, ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിന്ന് മുരിയാട് പഞ്ചായത്തിലേക്ക് വ്യാപിക്കുന്നു. നാളെ വൈകിട്ട് മുതൽ ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30 CFLTCകൾ തയ്യാറായി. ഇതിൽ 6033 ബെഡുകൾ ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് പട്ടാമ്പിയിലെ രോഗബാധ കൂടുതലായി കണ്ടെത്തിയ സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിൽ 38 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ 3 കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണുള്ളത്. കൊണ്ടോട്ടി, നിലമ്പൂർ, പൊന്നാനി നഗരസഭയിലെ എല്ലാ വാർഡുകളുമാണ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി തുടരുന്നത്. ലാർജ് ക്ലസ്റ്ററായിരുന്ന പൊന്നാനി താലൂക്കിലെ പൊന്നാനി നഗരസഭയൊഴികെയുള്ള പ്രദേശങ്ങളിൽ രോഗവ്യാപനം കുറഞ്ഞു. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊരു ക്ലസ്റ്ററായിരുന്ന താനൂർ നഗരസഭാ പരിധിയിലെ നിയന്ത്രണങ്ങളും ഒഴിവാക്കി. ജില്ലയിൽ 59 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകളാണ് ഒരുങ്ങുന്നത്. 50793 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ടാകും. വയനാട് ജില്ലയിൽ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ ഉണ്ടായിട്ടില്ല. ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി തൊണ്ടർനാട് പ്രദേശം തുടരുന്നു. കണ്ടെയ്ൻമെൻറ് സോണുകളായി തുടരുന്നത് 12 തദ്ദേശ സ്ഥാപനങ്ങളിലെ 87 വാർഡുകളാണ്. ജില്ലയിൽ 20 FLTCകളിലായി 2630 കിടക്കകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. 5660 ബെഡുകളുടെ സൗകര്യത്തിൽ 52 കേന്ദ്രങ്ങൾ FLTCകളാക്കുന്നതിന് കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ രോഗവ്യാപന ഭീതി നിലനിൽക്കുന്നു. 50 ഒരുക്കിയ FLTCകളിൽ 4870 ബെഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ തൂണേരിയാണ് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ. ചെക്കിയാട് ഗ്രാമപഞ്ചായത്തിലെ രോഗം സ്ഥിരീകരിച്ച ഡോക്ടറുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരും ഈ വ്യക്തിയുമായി ഇടപഴകിയവരും ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചോറോട് ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീട്ടിൽ ജന്മദിനാഘോഷം നടന്നത് ജൂലൈ 15. കോവിഡ് സമ്പർക്ക ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ചടങ്ങ് നടന്നത്. ഇതും ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. കണ്ണൂരിൽ ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ ആകെ 7178 കിടക്കകൾ സജ്ജമാക്കി. ഇതിൽ 2500 കിടക്കകൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളോട് അനുബന്ധിച്ചാണ്. ബാക്കി 4678 പഞ്ചായത്തുകളിൽ 2632, മുനിസിപ്പാലിറ്റി 1296, കോർപ്പറേഷൻ 750. ഇങ്ങനെയാണ് കിടക്കകൾ ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 6 കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണ്. കാസർഗോഡ് മാർക്കറ്റ്
ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി മാറിയിട്ടുണ്ട്. ഹൊസങ്കടിയിലെ പ്രിയദർശിനി ലാബിനെ കമ്മ്യൂണിറ്റി ക്ലസ്റ്ററിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലാദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണെങ്കിലും നാം കൃത്യനിഷ്ഠയോടെ നടത്തിയ ഇടപെടലുകൾ വൈറസിൻ്റെ വ്യാപനം കുറക്കുവാനും മരണനിരക്ക് കുറക്കുവാനും സഹായിച്ചു. ആദ്യ രണ്ട് ഘട്ടത്തിലും രോഗപ്പകർച്ച ഫലപ്രദമായി തടയാൻ കഴിഞ്ഞു. മൂന്നാം ഘട്ടത്തിലെ രോഗപ്പകർച്ച എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. ആന്റിജൻ അസ്സെ ഇവയെല്ലാം ഉൾപ്പെടെ ഇതുവരെ ആകെ 635,272 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ടെസ്റ്റ് പരിശോധനയുടെ കാര്യത്തിൽ ടെസ്റ്റ് പെർ മില്യൺ ബൈ കേസ് പെർ മില്യൺ എന്ന ശാസ്ത്രീയ മാർഗം നോക്കുമ്പോൾ കേരളം മൂന്നാം സ്ഥാനത്താണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 2.6% മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. പരിശോധനകൾ വെച്ച് 5% താഴെ കേസുകളാണെങ്കിൽ നിയന്ത്രണ വിധേയമാണെന്നാണ് WHO പറയുന്നത്. 30 ദിവസത്തേക്ക് ആവശ്യമായ കിറ്റുകൾ KMSEL മുഖേന ലഭ്യമാക്കിയിട്ടുണ്ട്. കുറവ് വരുന്ന മുറക്ക് അവ ശേഖരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശോധന കുറയുന്നു എന്ന ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവുമില്ല. രോഗികൾ കൂടുന്ന അവസ്ഥയിലാണ് എല്ലാ ജില്ലകളിലും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കുന്നത്. കോവിഡ് വ്യാപനത്തെ നേരിടുന്നതിന് പ്രത്യേകമായി തയ്യാറാക്കുന്ന ജനകീയ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായ കേസുകളിൽ കോവിഡ് രോഗലക്ഷണങ്ങൾ പ്രകടമായി ഇല്ലാത്തവരെയും നേരിയ രോഗലക്ഷണങ്ങളുള്ളവരെയുമാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ കിടത്തി ചികിത്സിക്കുക. ഇതിലൂടെ ആശുപത്രികളെ തിരക്ക് കുറക്കാൻ കഴിയും. മാത്രമല്ല മികച്ച ചികിത്സ ലഭ്യമാക്കാനും സാധിക്കും. 3 സ്റ്റേജുകളായാണ് CFL TCകൾ തയ്യാറാക്കുന്നത്. 1st ഘട്ടത്തിൽ 86 CFL TCകൾ, 11,284 കിടക്കകൾ. 2nd ഘട്ടം 253 CFL TCകൾ, 30,598 കിടക്കകൾ. 3rd ഘട്ടം 480 CFL TCകൾ, 36,400 കിടക്കകൾ. ദിവസം തോറും പുതിയ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നുണ്ട്. പൂൾ 1, പൂൾ 2, പൂൾ 3 എന്നിവ അടിസ്ഥാനമാക്കിയാണ് ജീവനക്കാരെ സജ്ജമാക്കിയത്. പൂൾ 1-ൽ 30,000 ജീവനക്കാരെ തിരഞ്ഞെടുത്ത് അതാത് ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും ചേർന്ന് അവരെ ആവശ്യമായ CFL TCകൾ നിയമിക്കും. പൂൾ 2-ലും 3-ലും കൂടി ആവശ്യമാണെങ്കിൽ 50,000 ജീവനക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ആസൂത്രണം ആരോഗ്യവകുപ്പിൽ നടക്കുന്നുണ്ട്. കേസുകൾ വർദ്ധിച്ച് സന്നിഗ്ധഘട്ടം വന്നാൽ ഒപ്പം നിർത്താനായി സ്വകാര്യ ആശുപത്രികളുമായും ആശുപത്രി സംഘടനകളുമായും ചർച്ച നടത്തി. ഇതുകൂടാതെ ചികിത്സാ ചെലവ് സംബന്ധിച്ചും ധാരണയായിട്ടുണ്ട്. 1129 സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ 200 ആശുപത്രികൾ സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്.
ആവശ്യമെങ്കിൽ സി എഫ് എൽ ടി സികളിലും ഇവരുടെ സേവനം ഉപയോഗിക്കും. ജില്ലാതലത്തിൽ കലക്ടറുടെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ ഉൾപ്പെട്ട ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനമെടുത്തിട്ടുണ്ട്. ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അർപ്പണ മനോഭാവവും ജനങ്ങളുടെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പെരുമാറ്റവും കൂടിയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് രണ്ട് പ്രദേശങ്ങളിൽ സമൂഹവ്യാപനം ഉണ്ടായെങ്കിലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ക്ലസ്റ്റർ കെയറിലൂടെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഫീൽഡ് നിരീക്ഷണം, ചെക്ക് പോസ്റ്റ് നിരീക്ഷണം, റോഡ് റെയിൽ നിരീക്ഷണം, വിമാനത്താവള നിരീക്ഷണം ഇവയെല്ലാം ശക്തിപ്പെടുത്തി. സെൻറ്റിനൽ സർവൈലൻസ് ഊർജിതപ്പെടുത്തുകയും ആൻറ്റിജൻ പരിശോധന വ്യാപകമാക്കുകയും ചെയ്തു. കേസ് വ്യാപനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ മാപ്പിങ്ങും അതനുസരിച്ച് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഇടപെടലും നടത്തുന്നുണ്ട്. പ്രൈമറി കോണ്ടാക്ട്, സെക്കൻഡറി കോണ്ടാക്ട് ഇവ തരംതിരിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വിപുലമാക്കി. കണ്ടെയ്ൻമെൻറ് സോൺ പ്രവർത്തനങ്ങൾ നിരന്തരം വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. കണ്ടെയ്ൻമെൻറ് സോൺ പ്രദേശത്തെ എല്ലാ ആളുകളെയും ക്വാറൻ്റൈൻ ചെയ്യുന്നുണ്ട്. സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സൂപ്പർ സ്പ്രെഡ് ഒഴിവാക്കാൻ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുകയാണ്. സൂപ്പർ സ്പ്രെഡിലേക്ക് പോയ പ്രദേശങ്ങളിൽ പ്രത്യേകം ക്ലസ്റ്ററായി തിരിച്ച് കർശന നടപടികൾ സ്വീകരിക്കുന്നു. രോഗവ്യാപനം കൂടിയ പ്രദേശങ്ങളിൽ പരിശോധനകൾ വ്യാപിപ്പിച്ചു. എത്രയും വേഗം രോഗബാധിതരെ കണ്ടെത്തുകയും സമ്പർക്കത്തിലുള്ളവരെ ക്വാറന്റൈനിലാക്കുകയാണ്. അതിർത്തി കടന്നു വരുന്നവർക്കായി ആശുപത്രികളിൽ പ്രത്യേകം ഒ പി തുടങ്ങുകയും കിടത്തി ചികിത്സക്കുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇന്ന് വന്നൊരു മാധ്യമ വാർത്തയുടെ തലക്കെട്ട് കുട്ടികളെ ആര് നോക്കും എന്നാണ്. പരിശോധനയ്ക്ക് പോകാൻ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ മടിക്കുന്നതിൻ്റെ കാരണമായി ആ മാധ്യമം പറയുന്നത് അവർക്ക് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ വീട്ടിൽ കുട്ടികളും വയോജനങ്ങളും തനിച്ചാകുമെന്നാണ്. എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു അസംബന്ധമായ വിലയിരുത്തലാണത്. ഇവിടെ രോഗബാധ ഉണ്ടാകാതിരിക്കാനായാണ് നമ്മൾ ഈ രോഗം തുടങ്ങിയ നാൾ തൊട്ടിട്ട് റിവേഴ്സ് ക്വാറൻറ്റൈനിൽ പാർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റിവേഴ്സ് ക്വാറൻറ്റൈനിൽ വരേണ്ടവരാണ് പ്രായമുള്ളവരും ഈ കുട്ടികളും. അപ്പോൾ വയോജനങ്ങളിൽ രോഗം മാരകമായി തീരുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വീടുകളിലുള്ള പ്രായമുള്ളവരെ കരുതി അതീവ ജാഗ്രത എല്ലാവരും പുലർത്തിയേ തീരും. ഈ പ്രായമുള്ളവരെ രക്ഷിക്കുന്നതിനും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി പരിശോധനയ്ക്ക് പോകാതിരിക്കുന്നു എന്ന് വന്നാൽ ആ പറയുന്നയാൾ പോസിറ്റീവായാൽ പോസിറ്റീവാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഈ പ്രായമുള്ള ആളെയും കുട്ടിയെയും ബാധിക്കും.
അത് ചിലപ്പോൾ ഈ പറയുന്ന വിഭാഗത്തെ അപകടത്തിലേക്കും എത്തിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അതിൽ വിമർശിക്കുന്നതും ശരിയാണ്, അത് ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്ന് വിമർശിച്ചാൽ അത് പൂർണ്ണമായും ശരിയാണ്, അത് സർക്കാരിനെ ജാഗ്രതപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. അല്ലാതെ വീട്ടിലെ രണ്ട് പേർ ട്രീറ്റ്മെൻറ് സെൻ്ററിൽ പോയാൽ ബാക്കിയുള്ളവർ ആകെ വിഷമിക്കുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പിന്തുണ ഉറപ്പുവരുന്ന നടപടിയല്ലേ എല്ലാ ഘട്ടത്തിലും സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ, ഈ രീതിയിൽ ഭീതി വളർത്തുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങളോട് വിമുഖത കാണിക്കുന്നതിനും ഇടയാകുന്ന വാർത്തകൾ നൽകാൻ തയ്യാറാകരുത്. സർക്കാരിനെ വിമർശിക്കുന്നതിനൊരു പ്രശ്നമില്ല കേട്ടോ, അത് വിമർശിച്ചോളി, അതിനൊരു പ്രശ്നവുമില്ല, അതിനൊരു വിമുഖതയും കാണിക്കുകയും വേണ്ട. പക്ഷേ വസ്തുനിഷ്ഠവും നിർമ്മാണാത്മകവുമായിരിക്കണത്. കോവിഡ് പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിലാകരുത് എന്ന അഭ്യർത്ഥന മാത്രമാണ് ഉള്ളത്. അത് പൊതുവെ മാധ്യമലോകം മാനിക്കുമെന്ന് തന്നെയാണ് എനിക്കുള്ള പ്രതീക്ഷ. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കർഷകർക്ക് കൈത്താങ്ങായി ജീവനോപാധി സഹായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുഭിക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. 77 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, എറണാകുളം, തൃശൂർ, കോട്ടയം എന്നീ ജില്ലകളിൽ 5000 കർഷകർക്ക് 2 പശുക്കളെ വാങ്ങുന്നതിനായി 60,000 രൂപ വീതം സബ്സിഡി നൽകും. സംസ്ഥാനത്തെ 3,500 കർഷകർക്ക് കിടാരി വളർത്തലിനായി 15,000 രൂപ വീതം സബ്സിഡിയും കാറ്റൽ ഷെഡ് നിർമ്മാണത്തിനായി 5,000 കർഷകർക്ക് 25,000 രൂപ വീതം സബ്സിഡിയും വിതരണം ചെയ്യും. 6,000 കർഷകർക്ക് 6,650 രൂപ വീതം കാലിത്തീറ്റ സബ്സിഡിയും ആട് വളർത്തലിനായി 1,800 പേർക്ക് 25,000 രൂപ വീതവും സബ്സിഡി നൽകും. സമ്പർക്കരോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം കോൺടാക്ട് ട്രേസിങ്ങിനായി പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്ത 5,500 സംഭവങ്ങൾ സംസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 8 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബലികർമ്മം അനുഷ്ഠിക്കുന്നവർ കോവിഡ് ഹെൽത്ത് പ്രോട്ടോക്കോൾ പാലിക്കണമെന്ന് ഒരു വട്ടം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സെമിനാരികൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ധ്യാന കേന്ദ്രങ്ങൾ, ഹോസ്റ്റലുകൾ, ആശുപത്രികൾ, ഹാളുകൾ ഇവയെല്ലാം ഉൾപ്പെടെ 12 സ്ഥാപനങ്ങൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത 76 വിദ്യാർത്ഥികൾക്ക് ടി വി വിതരണം ചെയ്തതായി അറിയിച്ചിട്ടുണ്ട്. ടിബീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് ജില്ലയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകളിലേക്ക് 1,05,814 രൂപയുടെ സാധനങ്ങൾ കൈമാറി. കിടക്ക, തലയണ, കിടക്കവിരി മുതലായ സാധനങ്ങളാണ് കൈമാറിയത്. ദുരിതാശ്വാസ നിധിയിലേക്ക് CPIM തലശ്ശേരി ന്യൂ ബസ് സ്റ്റാൻഡ് ബ്രാഞ്ച് 50,000 രൂപ, യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അമ്പലമട്ട മക്രേരി ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 43,242 രൂപ,
ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുടെ കാര്യത്തിൽ കക്ഷി നേതാക്കൾ ആരായുകയുണ്ടായി. അതിനാവശ്യമായ PPE കിറ്റും N95 മാസ്കും മറ്റെല്ലാ സംവിധാനങ്ങളും നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്, ആവശ്യമായത്ര സംഭരിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ടെസ്റ്റ് റിസൾട്ട് വേഗത്തിലാക്കണം എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൽ ചില മനുഷ്യവിഭവശേഷിയുടെ കുറവുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചു. അത് നേരത്തെ സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ള കാര്യമാണ്, ചർച്ച ചെയ്തായിരുന്നു അത്. ആ കാര്യത്തിൽ പരിഹാര നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ പോലെയുള്ളവരെ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതും അവരുടെ അടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. CM സമ്പൂർണ്ണ ലോക്ക്ഡൌണിന്റെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് ഇന്നലെ അങ്ങ് പറഞ്ഞു. ഇന്ന് സർവകക്ഷി യോഗം അക്കാര്യം ചർച്ച ചെയ്തു. എങ്കിൽ എന്താണ് സമ്പൂർണ്ണ ലോക്ക്ഡൌണിന്റെ കാര്യത്തിൽ? അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ കക്ഷി നേതാക്കളുടെ യോഗത്തിന്റെ മുന്നിലും അത് പറഞ്ഞു. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്നത് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണമെന്ന അഭിപ്രായമുണ്ട്. മറ്റൊരു ശക്തമായ അത് വിദഗ്ധരുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വേണ്ട, ഇപ്പോൾ ഉള്ള നടപടി ഈ ക്ലസ്റ്റർ കൂടുതൽ ശക്തിപ്പെടുത്തുക, അവിടെയുള്ള അടച്ചിടൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ട്രിപ്പിൾ ലോക്ക്ഡൗൺ പോലുള്ള നടപടികൾ, ആ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കണം എന്നതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഈ രണ്ട് ഭാഗവും ഞാൻ ആ യോഗത്തിൻ്റെ മുന്നിൽ പറഞ്ഞു. അതിലെല്ലാവരും വ്യക്തമായി പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ മഹാഭൂരിഭാഗം പേരും കൃത്യമായി പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് ഇപ്പം നാം പോകേണ്ടതില്ല, അത് വിഷമകരമായ സാഹചര്യമാണ് ഉണ്ടാക്കുക. എന്നാൽ ക്ലസ്റ്ററുകൾ കൂടുതൽ ശക്തമായി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നന്നാവുക എന്ന് പറഞ്ഞു. യോഗ അവസാനിക്കുമ്പോഴും അതേ നിലപാട് തന്നെ ഞാൻ തിരിച്ചും ഉറപ്പ് നൽകുന്ന അവസ്ഥയുണ്ടായി. ഒരു തീരുമാനം എന്ന നിലക്ക് ആവശ്യമുണ്ടായിരുന്നില്ല, ഒരു പൊതു അഭിപ്രായം എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. അതെല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന് അത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടെന്ന് താനും ഇതാണ് ഉണ്ടായത്. CM, അപ്പൊ ഈ തീരുമാനം എന്നത്തേക്കാണ് വരിക ഇക്കാര്യത്തിൽ? ഏതില്? ഈ സമ്പൂർണ്ണ ലോക്ക്ഡൌണിന്റെ കാര്യത്തിൽ? അല്ല, സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഉണ്ടെങ്കിലല്ലേ വേണ്ടു. അല്ല, വേണോ? അതെ, അല്ല, സമ്പൂർണ്ണ ലോക്ക്ഡൌണിന്റെ കാര്യത്തില് നാം കാണേണ്ടത്, ഇപ്പോ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും യോഗം ചേർന്നപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൗണിനോട് അനുകൂലിക്കുന്ന നിലയല്ല ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇപ്പോഴുള്ള നില അത് കുറച്ചുകൂടി ശക്തമാക്കണമെന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. അതേ നില സർക്കാർ സ്വീകരിച്ചങ്ങ് പോവുകയാണ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ഒരു കാലത്തും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വേണോ വേണ്ടേ എന്നുള്ളതല്ല. അതൊരു ഘട്ടം വരുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടത് മാത്രമാണ്. CM, ഈ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തുമെന്ന് CM ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് CM പറഞ്ഞു അത് പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ്. ഈ പരിശോധനയാണോ അതോ പ്രോട്ടോകോൾ പാലിച്ചാൽ മതിയാവും? അല്ല, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇപ്പോൾ നല്ല പരിശോധനയൊക്കെ നടത്തിയ ആളാണ്, വീണ്ടും ഒരു പരിശോധനയൊക്കെ പോകണ്ടാലോ. അപ്പോൾ അവരത് ഉറപ്പുവരുത്തിയാൽ മതി, ഇതിന് മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുന്നൊരു നിലപാടെടുക്കണം. അതാണ് അതിനകത്ത് വേണ്ടത്. ഏറ്റവും അഭികാമ്യമായത് ഇത്തരം ആളുകൾ ഒരു തരത്തിലും ഒരു സംശയനിഴലിലാവരുത്. ഈ രോഗത്തിൻ്റെതായൊരു സംശയനിഴലിൽ ഒരാൾ നിൽക്കാൻ പാടില്ല. നേരത്തെ തന്നെ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. CM ഇന്നലെയും മെനഞ്ഞാന്നും CM പറഞ്ഞത് ഈ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ സാധ്യത എന്നാണ്. അപ്പൊ ഇപ്പോ ഇന്നത്തെ യോഗത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയൊന്നും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉണ്ടായില്ല. അല്ല, ഈ ആഴ്ച ഏതായാലും ഇല്ല, അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ രോഗവ്യാപനത്തിന്റെ തോതെടുത്താലും ഇന്നത്തെ റിസൾട്ട് ഒരു നമുക്ക് വലിയ ആശ്വാസം അല്ലെങ്കിലും ഇന്നലെയും മെനയാന്നൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ കുറച്ച് ആശ്വാസത്തിലാണല്ലോ നിൽക്കുന്നത്. മാത്രമല്ല രോഗമുക്തിയും നമുക്ക് നല്ല നിലക്കുണ്ടായിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഉള്ള സമ്പ്രദായം കൂടുതൽ ശക്തിപ്പെടുത്തി, അത് കുറച്ച് ശക്തിപ്പെടുത്തണമെന്ന് പൊതു അഭിപ്രായം വന്നിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കും. അതാണ് ഇപ്പോൾ ചെയ്യുക. സർക്കാർ ഓഫീസുകളിലെല്ലാം സാമൂഹിക അകലം അടക്കം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസുകൾ 50% ജീവനക്കാരെന്ന ധാരണ അവർ നടപ്പിലാക്കിയിട്ടില്ല. ശനിയാഴ്ച ബാങ്ക് അവധി കൊടുത്തു അവർ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നിവേദനം നൽകിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ചർച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അല്ല, ഇത് സംബന്ധിച്ച് നേരത്തെ വ്യക്തത വരുത്തിയതാണല്ലോ. ഓരോ സ്ഥലത്തും ഓരോ ഓഫീസിലും എത്ര കണ്ട ആളുകൾ വരണമെന്നതിന് പൊതുവായിട്ടൊരു ഉത്തരവുണ്ട്.
പിന്നെ ഒരു പ്രത്യേക ഓഫീസുകളുടെ കാര്യത്തിൽ പ്രത്യേക നിലപാടുകളെടുക്കാൻ ആ ഓഫീസിൻ്റെ മേധാവിക്കും അനുമതി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ഇനി സർക്കാർ ഇടപെടേണ്ടതായ പ്രശ്നം വരുന്നുള്ളൂ. ഈ KSRTC രോഗം സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഓടുകയാണ്. നേരത്തെ രോഗം ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ നിയന്ത്രണത്തോടുകൂടിയാണ് ഈ ബസ് സർവീസ് നടന്നിരുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണം ഇപ്പോൾ KSRTC നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? പ്രാദേശിക മേഖലകളിലൊക്കെ തന്നെ KSRTC സർവീസ് നടത്തുകയാണ്. KSRTC സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അത് അണുവിമുക്തമാക്കുന്ന നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ചിലയിടത്ത് വീഴ്ച വന്നു എന്ന് കണ്ടപ്പോൾ അത് കൃത്യമായി നടത്തണമെന്ന് പിന്നീട് നിർദ്ദേശിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. KSRTC ബസ്സുകൾ ഓട്ടം നിർത്തുക എന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല, പൊതുവിലും കണ്ടിട്ടില്ല. അപ്പോൾ അത് പൊതുവിൽ വരുന്ന കാര്യത്തിൽ പൊതുവിലൊക്കെ അത്തരമൊരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ മാത്രം ആലോചിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. CMA, ഈ പ്രവാസികൾ എയർപോർട്ടുകളിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു ആൻറ്റിബോഡി ടെസ്റ്റുകൾ നേരത്തെ നടത്തിയിരുന്നു കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലും, പക്ഷേ അതിപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ നിർത്തിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അതിലുള്ള പ്രശ്നം ഈ ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ ടെസ്റ്റല്ല, ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടി നടത്തുന്നൊരു കാര്യം മാത്രമാണ്. അങ്ങനെ നടത്തിയാലും ഇവർ ക്വാറൻറ്റൈനിൽ കഴിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആൻറ്റിബോഡി ടെസ്റ്റിൽ ഈ ശരിയല്ലാത്തൊരു ടെസ്റ്റ് നെഗറ്റീവാണെന്ന് കണ്ടാൽ ഈ ആൾ ധരിക്കുന്നത് ഞാൻ നെഗറ്റീവാണെന്നാണ്. ചിലപ്പോൾ അയാൾ പോസിറ്റീവായിരിക്കും. ഈ ടെസ്റ്റിൻ്റെ കൃത്യതയില്ലായ്മ കൊണ്ട് അത് നെഗറ്റീവായി വരുന്നതാണ്. ആ കാരണത്താൽ ഇദ്ദേഹം പിന്നെ ഞാൻ നെഗറ്റീവാണല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ എത്ര ക്വാറൻറ്റൈൻ പറഞ്ഞാലും അതിന് കുറച്ചൊരു അയവ് വരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിർബന്ധമായും വരുന്നവർ 16 ദിവസത്തെ ക്വാറൻറ്റൈൻ വേണം. അതിന് ഉള്ളിൽ ആവശ്യമായ ടെസ്റ്റും നടത്താം. ആ ടെസ്റ്റ് നടത്തി ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇവിടെ തന്നെ ടെസ്റ്റ് നടത്തിയിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. എന്നാൽ ഈ വരുന്നയാളിൽ രോഗലക്ഷണമുള്ളവരുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഇതാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്, ഇതാണ് നല്ലത് എന്നുമാണ് ഞങ്ങൾ കണ്ടത്. നിലവിൽ അതോടൊപ്പം തന്നെ ഈ പ്രവാസികൾക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുമെന്ന് പറഞ്ഞിരുന്നു, 5,000 മുതൽ 10,000 രൂപ വരെ. നേരത്തെ മുഖ്യമന്ത്രി മിനിസ്റ്റർ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിപ്പോൾ നടപ്പിലാകുന്നില്ല എന്ന ആക്ഷേപം ഇപ്പോൾ വരുന്നുണ്ട്. അതെന്താണ് നോക്കണം, എന്ത് സാഹചര്യത്തിലാണ് എന്നത് നോക്കണം. CMA, തിരുവനന്തപുരം അടക്കം തീരദേശ ക്ലസ്റ്ററുകളിൽ സമൂഹ വ്യാപനം ഉണ്ടായ ക്ലസ്റ്ററുകളിലൊക്കെ ഈ പരിശോധന ആന്റിജൻ പരിശോധന റിസ്ക് ഗ്രൂപ്പുകളിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇപ്പം പഞ്ചായത്തുകളിൽ 50 ടെസ്റ്റുകളൊക്കെയാണ് നടത്തുന്നത്. അപ്പൊ അവിടുന്നുള്ളൊരു ആക്ഷേപം ടെസ്റ്റുകളുടെ എണ്ണം കുറയുന്നു, കാരണം ഈ ഒരു വലിയ വ്യാപനം ഉണ്ടായാലും ടെസ്റ്റുകളുടെ എണ്ണം കുറവാണെന്നുള്ളൊരു ആക്ഷേപം ഉണ്ടാകുന്നു. ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ അംഗീകരിച്ചതാണോ അതോ ഇനി പരിശോധന കൂട്ടാൻ ഒരു നടപടി ആ ഭാഗങ്ങളിൽ ഉണ്ടാകുമോ? അല്ല, ടെസ്റ്റുകൾ ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇന്ന് 25,000-ൽ അധികം ഒന്നും കണ്ടില്ലേ. അപ്പോൾ ഈ പറയുന്ന പ്രത്യേക പ്രശ്നം എന്താണെന്നുള്ളത് അത് ആരോഗ്യ വകുപ്പുമായി ചർച്ച ചെയ്തിട്ട് നോക്കാം എന്താ നിലപാടെന്നുള്ളത്. അക്കാര്യത്തിൽ ഏതായാലും ടെസ്റ്റ് കുറക്കുക എന്നുള്ളൊരു സമീപനം ഗവൺമെൻറ് ഇല്ല, ആവശ്യമായ ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ചാണ് ലോക്ക്ഡൗൺ എന്ന് CM പറഞ്ഞു. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ ലോക്ക്ഡൗൺ നീക്കാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഞായറാഴ്ചയിലെ ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുനർവിചിന്തനം ഉണ്ടാകുമോ? ഞായറാഴ്ച ലോക്ക്ഡൗൺ വേണമെന്നാണോ? ഞായറാഴ്ച ലോക്ക്ഡൗൺ ഇപ്പോൾ ഇല്ല. തിരുവനന്തപുരം നഗരത്തിലെ അല്ല, തിരുവനന്തപുരം അത് ശരി അല്ല. രണ്ടാമത് പറഞ്ഞത് ഞായറാഴ്ച ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തില്ലല്ലോ, അതിപ്പോൾ ഇല്ല. അല്ല, അതിലെന്താ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ ശരി, തിരുവനന്തപുരം നഗരത്തിലെ ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെയോ മെനയാന്നോ പറഞ്ഞു. അതായത് ഈ തൊട്ട് കിടക്കുന്ന ഒരു നഗരപ്രദേശം എന്ന നിലക്ക് ലോക്ക്ഡൗൺ ഒഴിവാക്കുന്നതിന് പ്രയാസമുണ്ട് എന്നാണ് കണ്ടത്. അത് ഈ രോഗവ്യാപന നില വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഒരു നടപടി എടുക്കാൻ പറ്റൂ. എന്നാൽ അതേസമയം ഈ ഇവിടെ വരുന്ന അസൗകര്യങ്ങൾ എങ്ങനെ കുറക്കാൻ പറ്റുമെന്നുള്ളത് സർക്കാർ ആലോചിക്കും. CM, ഇപ്പോൾ ഇന്ന് തന്നെ 25,160 ടെസ്റ്റുകൾ നടത്തി എന്ന് പറയുന്നുണ്ട്. ടെസ്റ്റുകളുടെ എണ്ണം നമ്മൾ കൂട്ടി, പക്ഷേ ഇതിൻ്റെ റിസൾട്ടുകൾ വരുമ്പോൾ സാമ്പിളുകൾ കെട്ടിക്കിടക്കുന്നു, 5 മുതൽ 10 ദിവസം വരെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശോധന ഈ പെട്ടെന്നാക്കാൻ, ഇപ്പോൾ CM തന്നെ പറഞ്ഞു ഡാറ്റ എൻട്രിയുടെയൊക്കെ പ്രശ്നമുണ്ട്, അതൊന്ന് പരിശോധനാ ഫലം വേഗത്തിൽ കിട്ടാൻ എന്ത് നടപടി സ്വീകരിക്കും? മറ്റൊന്ന്, ഇപ്പോൾ ധാരാളം CFLTCകൾ ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നുണ്ട്, നമ്മുടെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരും മതിയാകുമോ? അല്ലെങ്കിൽ ഇപ്പോൾ തെലുങ്കാന അവർ പുതിയ പാസ്സായ എല്ലാവരെയും ഇതിൽ നിയോഗിക്കുന്ന ഒരു കാര്യം വന്നു. അപ്പോൾ അങ്ങനെ മറ്റെവിടുന്നെങ്കിലും നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ കൊണ്ടുവരാനുള്ള ആലോചന ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ? ഇത് ഇതിലാ രണ്ടാമത് പറഞ്ഞത് ഇന്നലെയേ പറഞ്ഞു ഞാൻ, ഏതായാലും പറയാം. ഈ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ആദ്യം വേഗത്തിലാക്കുന്നത്,
ടെസ്റ്റ് ഫലത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഗവൺമെൻറ് തന്നെ മനസ്സിലായി ഈ ചില ലാബുകളിൽ ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞാൽ അത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിൻ്റെ കുറവ് കാരണം ശരിക്കും അങ്ങോട്ട് പിന്നെ കൊടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് താമസം വരുന്നുണ്ടെന്ന് മനസ്സിലായി. അത് ഞങ്ങൾ ചർച്ച ചെയ്തു. ആവശ്യമായത്ര ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിന് നടപടികൾ എടുക്കാൻ തീരുമാനിച്ചു. ആ നടപടികൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അത് എൻ്റെ ഭാഗം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും പരിഹാരത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പ്രത്യേക ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ നാട്ടിൽ ധാരാളമുണ്ട്, നമ്മുടെ സർവീസിൽ തന്നെ ഉള്ളവരുണ്ട്. അത്തരം ആളുകളെ എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ അത് പ്രത്യേകമായിട്ട് തന്നെ പരിശോധിക്കും. ഇന്ന് സർവകക്ഷി യോഗത്തിലും ആ പ്രശ്നം വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പുമായി ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. CFLTCകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇന്നലെ തന്നെ പറഞ്ഞതാണ്. CFLTCകളുടെ കാര്യത്തിൽ ആവശ്യമായത്ര സ്റ്റാഫ് ഇപ്പം നമ്മുടെ കയ്യിലില്ല എന്നത് വസ്തുതയാണ്. കാരണം ധാരാളം CFLTCകളല്ലേ വരുന്നത്, അതിന് മാത്രം സ്റ്റാഫ് നമ്മുടെ കയ്യിലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഉള്ള സ്റ്റാഫിനെ ഉപയോഗിക്കുക, അതിന് പുറമേ ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സുമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും അതിനോടൊപ്പം വളണ്ടിയേഴ്സിനെയും നമ്മൾ ഉപയോഗിക്കും. ഇക്കാര്യത്തിൽ നാട്ടിലുള്ള വിവിധ ആളുകൾ ഡോക്ടർമാർ സന്നദ്ധ പ്രവർത്തകരായി വരാൻ തയ്യാറാവും, അവരെ നിയമിക്കാൻ തയ്യാറാവും. നേഴ്സുമാർ നാട്ടിലുണ്ട്, അവരെ ഉപയോഗിക്കും. പഠിച്ച് ഇപ്പോൾ പഠിക്കുന്ന ആളുകൾ, അവർ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ നല്ലതുപോലെ ഈ രംഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരെ എടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാവരെയും ഉപയോഗിക്കുക എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അതിനോടൊപ്പം സന്നദ്ധ പ്രവർത്തനം തയ്യാറാകുന്ന ആളുകളെയും കൂടി ഉൾക്കൊള്ളിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഒരു കോവിഡ് ബ്രിഗേഡ് എന്ന പേരിട്ടുകൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിലാദ്യഘട്ടം ഇപ്പം തന്നെ ആരോഗ്യവകുപ്പ് സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാശങ്കക്കും അതിനടിസ്ഥാനമില്ല. CM, മറ്റൊരു ചോദ്യമാണ്, അതായത് ഈ CCTV ദൃശ്യങ്ങൾ NIA ആവശ്യപ്പെട്ടുവെന്നാണ് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം വന്നിരുന്നു. നേരത്തെ ഒരു വിവാദം വരികയും ചീഫ് സെക്രട്ടറി വിശദീകരണം കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയല്ല, ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് നാലാണ് എന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ അബദ്ധമാണെന്ന് മനസ്സിലായപ്പോൾ ആ അബദ്ധം സമ്മതിക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ലേ അതിൻ്റെ അകത്തുള്ളൂ. ഇതിലെന്താ സംഭവിച്ചത്? ഇടിവെട്ടിയാൽ നമുക്കാർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ? ഇവിടെ ഞാൻ ഓർക്കുന്ന ഈ ക്ലിഫ് ഹൗസിൽ ഒരു ദിവസം ഇടിവെട്ടിയപ്പോൾ കുറേ കാര്യങ്ങളാണ് ഒന്നിച്ച് നശിച്ചു പോയത്. അത് സ്വാഭാവികമല്ലേ, ഇടിവെട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ലേ. അവിടെ സംഭവിച്ചത് എന്തോ സ്വിച്ചിന് തകരാറ് പറ്റി, അത് മാറ്റാനുള്ള നടപടികളെടുത്തു എന്നൊക്കെയുള്ള വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. സാധാരണ നിലക്ക് നടക്കുന്നൊരു കാര്യമല്ലേ. എന്തോ ഒരു കടലാസ് കിട്ടി, ആ കടലാസും പൊക്കി പിടിച്ചിട്ട് ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടതല്ലേ അബദ്ധം? സാധാരണ നിലക്കൊരു കിട്ടിയ കാര്യങ്ങൾ വിലയിരുത്താൻ തയ്യാറാവണ്ടേ? വിലയിരുത്തിക്കൊണ്ടല്ലേ പറയേണ്ടത്? എന്നിട്ട് പിന്നെ ആ വീണെടുക്കുന്ന പിന്നെയും വിദ്യ കാണിക്കാൻ നോക്കുകയാണ്. അതാണല്ലോ സംഭവിക്കുന്നത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ഒരു ചോദ്യം കൂടിയാകാം. അതായത് ഈ ശിവശങ്കറിനെ അദ്ദേഹത്തെ തിങ്കളാഴ്ച കൊച്ചിയിലേക്ക് വിളിപ്പിച്ചേക്കുവാണ് ചോദ്യം ചെയ്തതിന് വേണ്ടി. അതൊക്കെ NIA തീരുമാനിക്കുന്ന കാര്യമല്ലേ. ഞാൻ ഇന്നലെയെ പറഞ്ഞില്ലേ NIA ശരിയായ ദിശയിൽ അന്വേഷണം പോകുന്നു എന്നാണ് എനിക്കിതേ വരെ കിട്ടിയിട്ടുള്ള ധാരണ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ധാരണക്ക് ഇതുവരെ അടിസ്ഥാനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വെച്ച് അവർ അന്വേഷിക്കട്ടെ. അവർ ഇവിടുത്തെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം, ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു എന്നുള്ള വാർത്ത കാണുന്നുണ്ട്. അത് ശരിയായിരിക്കാം, അത് നടന്നോട്ടെ. അതുകൊണ്ട് അതിനെന്തിനാ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തും? നിങ്ങളുടെ രണ്ടാൾ പറഞ്ഞതുകൊണ്ട് ആരും പറഞ്ഞ ഞാൻ കേട്ടില്ല. പ്രതിപക്ഷ നേതാവ് CCTV ദൃശ്യം പരിശോധിക്കാൻ NIA വന്നു, ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് പറയുന്നത്. അതൊരു മോഹമല്ലേ, അങ്ങനെ മോഹങ്ങൾ എന്തൊക്കെ കാണും, അതിന് ഞാനെന്ത് ചെയ്യാനാണ്? നമുക്കിവിടെ നിർത്താൻ തോന്നുന്നു. ഹാൻഡ്വീവിലെ തൊഴിലാളികൾക്ക് 4 മാസമായി ശമ്പളമോ ആനുകൂല്യമോ കിട്ടിയിട്ടില്ല. അത് ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നുണ്ട്, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ശരി, ഒന്നുകൂടി ചോദിച്ചോട്ടെ? ശരി, വേണ്ട.